ഇടുക്കി ഗുണ്ടുമല എസ്റ്റേറ്റിൽ ഊഞ്ഞാലാടുന്നതിനിടെ കയർ കഴുത്തിൽ കുരുങ്ങി 9 വയസ്സുകാരി മരിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ്. 2 വർഷത്തിനിപ്പുറമാണ് ഗുണ്ടുമലയിലെ 9 വയസ്സുകാരിയെ നിരവധി തവണ പീഡനത്തിനിരയാക്കി കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും സ്ഥലം പരിശോധിച്ച ഫോറൻസിക് വിദഗ്ധരുടെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈയൊരു നിഗമനവും. ഇടുക്കി നർക്കോട്ടിക് സെൽ DYSP AG ലാലിന്റെ നേതൃത്വത്തിലാണ് കേസന്വേഷണം പുരോഗമിക്കുന്നത്. കഴുത്തിൽ കയർ വലിച്ചു മുറുക്കി കെട്ടിയാണ് കുട്ടിയെ കൊന്നിരിക്കുന്നത്. മരണശേഷം വീടിന്റെ മുകൾ ഭാഗത്ത് കൊണ്ട് കെട്ടിത്തൂക്കുകയും ചെയ്തു. ഒരു കാരണവശാലും കുട്ടിക്ക് കയറുമായി വീടിന്റെ മുകൾ ഭാഗത്തേക്ക് കയറിക്കൂടാൻ സാധിക്കേയില്ല എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഉയരത്തിൽ കയറുന്നതിനുള്ള കസേര, കോവണി പോലുള്ളവ വീട്ടിൽ കണ്ടെത്തിയിട്ടുമില്ല. മുകളിൽ കെട്ടിയിരുന്ന പ്ലാസ്റ്റിക് വള്ളി പൊട്ടി താഴെ വീണ നിലയിലായിരുന്നു മൃതദേഹം കണ്ടെത്തിയത്. 15 കിലോഗ്രാം ഭാരം മാത്രം താങ്ങാൻ കഴിയുന്ന പ്ലാസ്റ്റിക് വള്ളിയിൽ 20 കിലോയിലധികം ഭാരമുള്ള കുട്ടി തൂങ്ങാൻ ശ്രമിച്ചാൽ വള്ളി പൊട്ടി താഴെ വീണ് ശ്രമം പരാജയപ്പെടുമായിരുന്നു. ഇത് സംബന്ധിച്ച് കുട്ടിയുടെ ഭാരമുള്ള ഡമ്മി വെച്ച് പരീക്ഷണം നടത്തുകയും ചെയ്തു. കഴുത്തിലുണ്ടായിരുന്ന വള്ളിക്ക് സമാനമായത് ഉപയോഗിച്ചായിരുന്നു ഇതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. 2019 സെപ്റ്റംബർ 9 കണ്ണൻ ദേവൻ കമ്പനി ഗുണ്ടുമല എസ്റ്റേറ്റിൽ അപ്പർ ഡിവിഷനിൽ പെൺകുട്ടിയെ കിടപ്പുമുറിയിലെ ഊഞ്ഞാലിൽ പ്ലാസ്റ്റിക് വള്ളി കഴുത്തിൽ ചുറ്റി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗുണ്ടുമലയിൽ എസ്റ്റേറ്റിൽ കമ്പനി ഉദ്യോഗസ്ഥന്റെ മകളെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. 3R സ്വകാര്യ സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു. കളിക്കുന്നതിനിടെ ഊഞ്ഞാൽ കയർ കഴുത്തിൽ കുരുങ്ങി മരിച്ചെന്നായിരുന്നു ആദ്യ നിഗമനം. ഗുണ്ടുമലയിലെ കമ്പനി ആശുപത്രിയിലാണ് കുട്ടിയെ ആദ്യം എത്തിച്ചത്. എങ്കിലും മരണം സംഭവിച്ചിരുന്നു. തുടർന്നാണ് മൃതദേഹം കോട്ടയത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയ സമയത്തായിരുന്നു സംഭവം നടന്നത്. പ്രായമായ ഒരു മുത്തശ്ശി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ആത്മഹത്യ എന്നായിരുന്നു പോലീസിന്റെ ആദ്യ നിഗമനവും. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൃതദേഹ പരിശോധനയിൽ പെൺകുട്ടി നിരവധി തവണ പീഡനത്തിനിരയായെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതോടെയാണ് കൊലപാതകമെന്ന സംശയത്തിലേക്ക് നീങ്ങിയത്. എസ്റ്റേറ്റിലെ 50-ലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. എന്നാൽ ഒരു തുമ്പും തന്നെ പോലീസിന് കണ്ടെത്താനും കഴിഞ്ഞില്ല. നുണപരിശോധനയിലും തെളിവുകൾ ലഭിച്ചില്ലായിരുന്നു. ഇപ്പോഴും കൊലപാതകി കാണാമറയത്ത് തന്നെയാണ്. 2 കൊല്ലം കഴിഞ്ഞിട്ടും ഈ കേസ് തെളിയിക്കാത്തത് പോലീസിന്റെ ഗുരുതരമായ വീഴ്ചയെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇതുകൂടാതെ പോലീസ് അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ഈ കേസ് CBIക്ക് വിടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. എന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ പെൺകുട്ടി നിരവധി തവണയാണ് പീഡനത്തിന് ഇരയായതായി കണ്ടെത്തിയത്. ജില്ലാ പോലീസ് മേധാവി T. നാരായണന്റെ നേതൃത്വത്തിൽ പോലീസ് പെൺകുട്ടിയുടെ വീട്ടിലെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടിയുടെ മുത്തശ്ശിയും സമീപത്ത് താമസിക്കുന്ന ബന്ധുവിനെയും ചോദ്യം ചെയ്തു. പെൺകുട്ടി മരിച്ചു കിടക്കുന്നത് ആദ്യം കണ്ട മുത്തശ്ശി തന്നെയാണ് ഈ ബന്ധുവിനെ വിവരം അറിയിച്ചത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.